കൂണുകൾ പോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും നമ്മുടെ നാട്ടിൽ പൊങ്ങി വരുന്നു. അതിലൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് പണം തിരികെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. ഈ സിനിമ ഇങ്ങനെ നിർമ്മിക്കാൻ ഇറങ്ങുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് ആർക്ക് വേണ്ടിയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്? നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലത്ത് തിയേറ്ററുകളിൽ പോയി അടിച്ചു പൊളിക്കാം എന്ന് കരുതിയിരുന്നവർക്കൊക്കെ വലിയ ഒരു കഷ്ടം പിടിച്ച കാലഘട്ടമാണ് ഈ കോവിഡ് കാലം. ആദ്യത്തെ കോവിഡിന് ശേഷം, അതായത് കോവിഡിൻ്റെ ഒന്നാം വരവിന് ശേഷം 10 മാസങ്ങളോളമാണ് തിയേറ്ററുകൾ അടഞ്ഞു കിടന്നത്. ആ അടഞ്ഞു കിടന്നതിന് ശേഷം വീണ്ടും തിയേറ്റർ തുറന്നു. വീണ്ടും തിയേറ്ററുകൾ തുറന്നപ്പോൾ ഏതാണ്ട് 29 സിനിമകൾ മാത്രമാണ് റിലീസ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞു വീണ്ടും തിയേറ്ററുകൾ അടച്ചു. ഇപ്പോൾ ദാ മാസങ്ങളാകുന്നു, ഇനി എന്ന് തുറക്കും എന്നറിയാൻ പാടില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. 20,000 വരുന്ന സിനിമ തൊഴിലാളികളും തിയേറ്ററിലെ ജീവനക്കാരും, ഇവരാണ് പട്ടിണിയും പരിവട്ടവുമായി ഇപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് കഷ്ടപ്പെടുന്ന ആളുകൾ. ആ തൊഴിലാളികളാണ് പട്ടിണിയും പരിവട്ടവുമായി ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകൾ. എന്നാൽ ചോദിക്കും, സിനിമകൾ റിലീസാവുന്നില്ലേ എന്ന്. ശരിയാണ്, 4-5 സിനിമകൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഈ കുരുതി പോലെയുള്ള ചിത്രങ്ങൾ, അതേപോലെ മാലിക്, ദൃശ്യം 2, അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ മാത്രം. അതിൽ കാശ് കിട്ടിയത് തന്നെ വളരെ കുറഞ്ഞ ചിത്രങ്ങൾക്ക് മാത്രമാണ്. ബാക്കിയൊക്കെ പുതിയ ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ കാശ് കൊടുത്ത് സിനിമ കാണാൻ ചെല്ലുമ്പോൾ അത് കാശ് കൊടുക്കുന്നത് കൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്ന യുവാക്കൾ. പക്ഷേ അല്പം നേരം കഴിഞ്ഞാൽ ആ സിനിമകൾ മൊത്തം ടെലിഗ്രാമിൽ വരുന്നു, അവർ ഫ്രീ ആയി കാണുന്നു. ഈ നിർമ്മാതാവിന് എവിടെയാണ് കാശ്? കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 405 സിനിമകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. സിനിമകൾ രജിസ്റ്റർ ചെയ്ത് എന്ന് പറഞ്ഞാൽ സിനിമകളുടെ ടൈറ്റിലുകൾ, സിനിമകൾ ചെയ്യാൻ വേണ്ടി സിനിമകളുടെ ടൈറ്റിലുകൾ രജിസ്റ്റർ ചെയ്ത് 405 എണ്ണമാണ്. സെൻസർ ചെയ്ത ചിത്രങ്ങൾ 163 എണ്ണം. 2020 ഈ കോവിഡിനിടയ്ക്കുള്ള സമയത്ത് കിട്ടിയത് ആ സമയത്തും കൊണ്ടുപോയി സിനിമകൾ സെൻസർ ചെയ്തു. അന്ന് സെൻസർ ചെയ്തത് ഏതാണ്ട് 116 സിനിമകൾ. ഈ വർഷം ഇതേവരെ സെൻസർ ചെയ്തത് വെറും 47 സിനിമകൾ. ഇതിൽ പറഞ്ഞല്ലോ, ഒന്നാം കോവിഡിൻ്റെയും രണ്ടാം കോവിഡിൻ്റെയും, അതായത് കോവിഡിൻ്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടത്തിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ തിയേറ്ററുകൾ തുറന്നപ്പോൾ റിലീസ് ചെയ്തത് 29 സിനിമകൾ മാത്രം. ഈ 29 സിനിമകളിലാകട്ടെ ബോക്സ് ഓഫീസിൽ വിജയം കണ്ട ഒരു സിനിമ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രത്തിന് അത്യാവശ്യം കാശ് കിട്ടി എന്ന് മാത്രം പറയുന്നു. അതിൻ്റെ ഗ്രോസ് കളക്ഷൻ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിൻ്റെ കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളുടെ കൂട്ടി നോക്കിയാൽ തിയേറ്ററിൽ നിന്ന് ഇതിൻ്റെ എത്രയോ ഇരട്ടി വരേണ്ടിയിരുന്നു. അവർ പോലും അത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും അതേപോലെ തന്നെ ചാനലുകൾക്കും കൊടുത്താണ് ആ സിനിമ മുതലാക്കിയത്. അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില സിനിമകൾ മാത്രം, ബാക്കി എല്ലാ സിനിമകളുടെയും ഗതി അധോഗതി തന്നെ. ഏതാണ്ട് 800 കോടിയോളം രൂപ മലയാള സിനിമയിൽ ഇപ്പോഴും മരവിച്ച് കിടക്കുന്നു. 100 കോടിയോളം ചിലവ് വരുന്ന മോഹൻലാലിൻ്റെ മരയ്ക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമ, അതേപോലെ ഒരുപാട് സിനിമകൾ, മോഹൻലാലിൻ്റെ തന്നെ 6-8 എന്ന് പറഞ്ഞ സിനിമ, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ, നിവിൻ പോളിയുടെ ചിത്രങ്ങൾ, അങ്ങനെ എല്ലാ താരങ്ങളുടെയും ചിത്രങ്ങൾ. ഇനി ഇതൊന്നുമില്ലാതെ, താരങ്ങളൊന്നുമില്ലാതെ പരീക്ഷണ ചിത്രങ്ങളുമായി ഇറങ്ങിയ ആളുകളും. ഈ സിനിമ ഇങ്ങനെ നിർമ്മിക്കാൻ ഇറങ്ങുന്നവരോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ ഏതിൻ്റെ മാർക്കറ്റ് എന്ത് കണ്ടിട്ടാണ് ഈ സിനിമകൾ ഇങ്ങനെ നിർമ്മിച്ചു വെക്കുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചാനലുകൾക്ക് വേണ്ടിയിട്ടാണോ, അതോ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ടാണോ, അതോ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണോ? കണക്കനുസരിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ സെൻസർ ചെയ്ത് വച്ചിരിക്കുന്ന സിനിമകൾ മാത്രം എടുത്ത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യണമെങ്കിൽ
ഇനി മിനിമം ഒരു 1.5 വർഷം കൂടി വേണ്ടി വരും തിയേറ്ററുകൾ തുറന്നാൽ. അപ്പോൾ തിയേറ്ററുകൾ തുറന്നു കഴിഞ്ഞാലും ഈ സിനിമകളുടെ റിലീസ് കഴിയുമ്പോഴേക്കും ഏതാണ്ട് 1.5 വർഷത്തോളം കഴിയുന്നു. അതിനുശേഷം വേണം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന സിനിമകൾ വീണ്ടും തിയേറ്ററിലേക്ക് വരാൻ. ഇത് ഏത് കാലത്ത് വരാനാണ്? എന്നാലും സിനിമകൾ മുടങ്ങാതെ ഷൂട്ടിങ്ങാണ്. ഇതാണ് പറഞ്ഞത്, ഇതിനുള്ള പണം എവിടെ നിന്നാണ്? ഇത് ആർക്ക് വേണ്ടിയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്? ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളാണ് മലയാള സിനിമയിൽ. ഇത്രയും വലിയൊരു വ്യവസായം, ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും ലക്ഷക്കണക്കിന് ആളുകൾ പരോക്ഷമായും ജോലി ചെയ്യുന്ന ഈ വ്യവസായം, ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ വ്യവസായം, ഇത് നശിച്ചു പോകാതെ ഈ സിനിമാ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ സിനിമാ വ്യവസായത്തിനകത്ത് ഇവിടെ ചെയ്യുന്ന സിനിമകൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സിനിമകളെങ്കിലും തിയേറ്ററിൽ റിലീസ് ചെയ്യാനാകണം. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ സിനിമകൾ ചെയ്താൽ ആരാണ് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ സിനിമകളെല്ലാം വാങ്ങുന്നത്? ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും മാത്രം 8-ഓ 10-ഓ സിനിമകൾ അവർ വാങ്ങിയിട്ടുണ്ട്. ചില സിനിമകൾ ചർച്ചയിലിരിക്കുന്നു എന്നും പറയപ്പെടുന്നു. അല്ലാതെ ചെറിയ താരങ്ങളുടെ സിനിമയോ പുതുമുഖങ്ങളുടെ സിനിമയോ ഒന്നും അവരാരും വാങ്ങുന്നില്ല. കൂണുകൾ പോലെ OTT പ്ലാറ്റ്ഫോമുകളും നമ്മുടെ നാട്ടിൽ പൊങ്ങി വരുന്നു. പക്ഷേ അതിലൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് പണം തിരികെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. എന്താണെങ്കിലും കൊള്ളാം, മലയാള സിനിമയുടെ വളർച്ചയ്ക്ക്, മലയാള സിനിമയുടെ നിലനിൽപ്പിന് സിനിമാ ഇൻഡസ്ട്രി മൊത്തമായും ഒന്ന് ഉടച്ചു വാർക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.